മരണം കാത്തുകിടക്കുന്ന ഒരാൾക്ക് ചെയ്തു കൊടുക്കാനാവുന്ന ഏറ്റവും വലിയ സഹായം. അങ്ങനെയാണ് ദയാവധത്തെ കുറിച്ച് പലരും പറയുന്നത്. എന്നാൽ ഇതൊരിക്കലും അംഗീകരിക്കാനാകാത്ത രീതിയാണെന്ന് വാദിക്കുന്നവരും നിരവധിയുണ്ട്. എന്ത് കാരണത്തിന്റെ പേരിലായാലും ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ എന്ത് അധികാരമാണ് മറ്റൊരാൾക്കുള്ളത് എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ദയാവധം നിയമവിധേയമായ രാജ്യങ്ങളും നിയമവിരുദ്ധമായ രാജ്യങ്ങളുമുണ്ട്. ഇവിടെയെല്ലാം ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകളുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് നെതർലൻഡ്സിൽ നിന്ന് പുതിയൊരു വാർത്ത വരുന്നത്. ശാരീരികമായി ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത 29-കാരിയായ യുവതിക്ക് ദയാവധത്തിലൂടെ ജീവിതം അവസാനിപ്പിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് നെതർലൻഡ്സ്. ഡച്ച് വനിത സോറയ ടർബീക്കാണ് ഇത്തരമൊരു ആവശ്യം നേടിയെടുത്തത്. അതിന് അവൾക്ക് അവളുടേതായ കാരണവുമുണ്ട്. വിഷാദരോഗം അഥവാ ഡിപ്രഷനും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPD കാലങ്ങളായുള്ള വ്യക്തിയാണ് സോറയ. ഈ മാനസിക പ്രശ്നങ്ങളുടെ പിടിയിൽ നിന്ന് ഒരിക്കലും മുക്തി നേടാനാവില്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് അത്രേ സോറയ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ രോഗങ്ങൾ കാരണം അവൾ തന്റെ ശരീരം സ്വയം വേദനിപ്പിക്കാറുണ്ടായിരുന്നു. കടുത്ത ആത്മഹത്യാ പ്രേരണയും വർഷങ്ങളായി സോറയെ ബാധിച്ചിരുന്നു. തന്റെ അവസ്ഥ ഒരിക്കലും മെച്ചപ്പെടാൻ പോകുന്നില്ലെന്നും ഇതിലിനി ഒന്നും ചെയ്യാനില്ലെന്നും സൈക്യാട്രിസ്റ്റ് കൂടി പറഞ്ഞതോടെയാണ് സോറയ ടർബീക്ക് ദയാവധത്തിനായി അപേക്ഷിച്ചത്. നാളിതുവരെ നടത്തിയ ഒരു ചികിത്സയും മരുന്നുകളും ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി പോലും തന്നെ സഹായിച്ചില്ല എന്നും അവൾ പറഞ്ഞു. വലിയൊരു വിഭാഗം ആളുകളാണ് ഇതിനെ എതിർത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. ശാരീരികമായി ഒരു പ്രശ്നവുമില്ലാത്ത സോറയ്ക്ക് ദയാവധത്തിനുള്ള അനുമതി നൽകുന്നത് ക്രൂരമാണ് എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. ദയാവധം തടയണമെന്നും ഇത്തരം നീക്കത്തിൽ നിന്ന് യുവതി പിന്മാറണമെന്നും ആവശ്യപ്പെടുന്ന പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രതിഷേധങ്ങളെ അപമാനകരമെന്നാണ് സോറയെ വിശേഷിപ്പിച്ചത്. താൻ പൊതുജനങ്ങളുടെ എതിർപ്പ് തള്ളിക്കളയുന്നു എന്നും ആഴ്ചകൾക്കുള്ളിൽ മരിക്കുമെന്നും അവൾ പ്രഖ്യാപിച്ചു. മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിക്കാനാവില്ലെന്ന ആളുകളുടെ ചിന്തയും വളരെ ലജ്ജാകരമാണെന്ന് സോറയെ പറഞ്ഞു. രോഗാവസ്ഥ മെച്ചപ്പെടാൻ സാധ്യതയില്ലാത്തതും അസഹനീയമായ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുമായ ആളുകൾക്ക് ദയാവധത്തിനുള്ള അനുമതി നിയമം നൽകുന്നുണ്ട് എന്നതാണ് അവളുടെ വാദം. തന്റെ വീട്ടിലെ സോഫയിൽ വെച്ച് കാമുകന്റെ കൂടി സാന്നിധ്യത്തിലാണ് താൻ ദയാവധം ആഗ്രഹിക്കുന്നത് എന്നും സോറയ ടർബീക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് ആദ്യമായി ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമാണ് നെതർലൻഡ്സ്. 2002 മുതൽ ഇവിടെ ദയാവധം നിയമം മൂലം അനുവദനീയമായി. 2022 നെതർലൻഡ്സിൽ 8,720 പേരാണ് ദയാവധത്തിലൂടെ ജീവിതം അവസാനിപ്പിച്ചത്. മുൻവർഷത്തെ കണക്കുകളേക്കാൾ 14% ആയിരുന്നു ഈ വർധനവ്.